ശ്രീ മഞ്ഞളാങ്കുവേലി സർ, ഈ ത്രിതല പഞ്ചായത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ബിൽഡിംഗ് ടാക്സ് ആണ്. ഇത് പലപ്പോഴും കൃത്യമായിട്ട് അടക്കാൻ കഴിയുന്നില്ല. കാരണം ഈ പഞ്ചായത്തുകളിൽ ആവശ്യമായിട്ടുള്ള സ്റ്റാഫില്ല, അതുപോലെ തന്നെ ഉള്ളവർ തന്നെ സർ ഇടക്കിടക്ക് ഇങ്ങനെ സ്ഥലം മാറ്റുന്നു. സ്ഥലം മാറിയ ആൾക്കാർ വളരെ വലിയ കാലതാമസം എടുക്കുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടി. സർ, ഇത് വളരെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബിൽഡിംഗ് റൂൾസ് ഇടക്കിടക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം പെർമിറ്റ് ഫീ വല്ലാത്ത രീതിയിൽ കണ്ണു ചോരയില്ലാതെ വർദ്ധിപ്പിച്ചത് കാരണം കൺസ്ട്രക്ഷൻ തന്നെ സർ വളരെ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ മണ്ഡലങ്ങളിലെല്ലാം. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ പഞ്ചായത്തുകൾക്ക് വരുമാനം കുറയുന്നു, വലിയ രീതിയിലുള്ള അരിയേഴ്സ് വരുന്നു. ഇത് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്തെങ്കിലും ഇത് പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ സർ? ഒറ്റ ചോദ്യത്തിൽ നാലോ അഞ്ചോ ചോദ്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, സ്ഥലം മാറ്റം ഇടയ്ക്കിടയ്ക്കില്ല സർ. സ്ഥലം മാറ്റം ചരിത്രത്തിലാദ്യമായി 31,000 ജീവനക്കാരുടെ ഓൺലൈൻ സ്ഥലം മാറ്റം ഈ വർഷം തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തുകയുണ്ടായി. മാനദണ്ഡങ്ങൾ കൃത്യമായി തയ്യാറാക്കി ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് അവരെല്ലാം ഏകകണ്ഠമായി അംഗീകരിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം നടപ്പാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ചരിത്രത്തിലാദ്യമായി ഇത്രയും ജീവനക്കാരെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സുതാര്യമായി ഓൺലൈനിലൂടെ സ്ഥലം മാറ്റിയപ്പോൾ അപ്പോൾ കാണാൻ കഴിയാതിരുന്ന ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊഴിച്ചാൽ പൊതുവിൽ വർഷങ്ങളായിട്ട് ഒരേ സീറ്റിലിരുന്ന ആളുകൾ, അവർക്കെല്ലാം മാറ്റമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചില മുറിവുറപ്പുണ്ടാവും തീർച്ചയായിട്ടും. മൂന്ന് വർഷം ഒരു ഒരു ഓഫീസിൽ ജോലി ചെയ്ത മുഴുവൻ ആളുകളും നിർബന്ധമായിട്ടും മാറേണ്ട സാഹചര്യമുണ്ടായി. അപ്പം അങ്ങനെ എല്ലാ സംഘടനകളും ഏകകണ്ഠമായി അംഗീകരിച്ച മാനദണ്ഡങ്ങളുമായിരുന്നു. അതാണ് സ്ഥലം മാറ്റത്തിൻ്റെ കാര്യത്തിൽ. പിന്നീട് ബിൽഡിംഗ് റൂൾസ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നില്ല സർ, അത് അദ്ദേഹം എന്തോ ഒരു തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരേ സമയം അദ്ദേഹം പറഞ്ഞു ഈ കെട്ടിട നികുതിയാണ് പ്രധാനപ്പെട്ട വരുമാനം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പെർമിറ്റ് ഫീ വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് അദ്ദേഹം കണ്ണിൽ ചോരയില്ലാത്ത വർദ്ധനവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, വസ്തുത എന്താണ്? യഥാർത്ഥത്തിൽ കാലാനുസൃതമായിട്ടുള്ള വർധനവില്ലാത്തതുകൊണ്ട് വളരെ വളരെ പരിമിതമായിരുന്നു കേരളത്തിലെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് എന്നത്. അത് വർദ്ധിപ്പിക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെയും അധ്യക്ഷന്മാരുടെയും ഏറെക്കാലത്ത് ആവശ്യമാണ്. സർക്കാർ വേണ്ടത്ര അവധാനതയോടുകൂടി ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തത്. ഞങ്ങൾ എല്ലാ സംഘടനകളുമായി, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, ചെയർമാൻസ് ചേംബർ, അതുപോലെ മേയേഴ്സ് കൗൺസിൽ തുടങ്ങിയ എല്ലാ സംഘടനകളുമായിട്ടും ഇക്കാര്യം ചർച്ച ചെയ്തു. തദ്ദേശ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക സെഷൻ തന്നെ ഇത് ചർച്ച ചെയ്യാൻ വെച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും ആ സെഷനിലേക്ക് ക്ഷണിച്ചിരുന്നതാണ്. ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം വരാമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അസൗകര്യം മൂലം അന്ന് വരാനായില്ല. അതിന് പുറമെ ഇന്ത്യയിലാകെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ പെർമിറ്റ് ഫീസ് സംബന്ധിച്ച, നിരക്കുകൾ സംബന്ധിച്ച ആഴത്തിലുള്ള പഠനം നടത്തി. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പുതുക്കി നിശ്ചയിച്ചത്. വർദ്ധിപ്പിക്കുക എന്ന് പോലും പറഞ്ഞാൽ ശരിയാവില്ല, പുതുക്കി നിശ്ചയിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഞാനൊരു ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഇപ്പോൾ പെർമിറ്റ് ഫീസ് ഭയങ്കര കണ്ണിച്ചോരയില്ലാത്തതാണെന്ന് പറഞ്ഞു സാർ. തമിഴ്നാട്ടിലെ ഒരു പഞ്ചായത്തിൽ, ഗ്രാമപഞ്ചായത്തിൽ 2,333 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിന് നൽകുന്ന പെർമിറ്റ് ഫീസ് 48,104 രൂപയാണ്. റിസീറ്റുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 48,104. കേരളത്തിൽ അത് അതിൻ്റെ പകുതിയിലും വളരെ താഴെ, മൂന്നിലൊന്നിനേക്കാൾ അല്പം കൂടുതലേ വരുന്നുള്ളൂ. ഇനി കോർപ്പറേഷനിലെ കാര്യം പറയാം. ഇപ്പോൾ തമിഴ്നാട്ടിലൊരു കോർപ്പറേഷനിൽ 130 ചതുരശ്ര മീറ്റർ, 1,406 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിനുള്ള പെർമിറ്റ് ഫീസ് 50,772 രൂപയാണ്. യെസ്, അത് കേരളത്തിലൊരു കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ പുതുക്കിയ നിരക്കനുസരിച്ച് പോലും 13,066 രൂപയാണ് വരുന്നത്. അതായത് മൂന്നിലൊന്നിനേക്കാൾ കുറവാണ്. അപ്പോൾ ഇത് സർ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പെർമിറ്റ് ഫീസിന്റെ നിരക്കുകൾ പറയാം. ബാംഗ്ലൂരിൽ സാർ ഇങ്ങനെ തടസ്സപ്പെടുത്തിയല്ലെങ്കിൽ സാർ, വേണമെങ്കിൽ സർക്കാരിന് ഒരു കാര്യം കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. സർക്കാരിന്റെ നികുതി കൊള്ളാം എന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുകയാണ്. ചില്ലിക്കാശ് ഈ പെർമിറ്റ് ഫീസ് വർധനവിൽ നിന്ന് സർക്കാരിനല്ല ഉള്ളത് എന്നതും, അത് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് LDF മാത്രമല്ല,
യു ഡി എഫും ലീഗും ഒക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കട്ടെ സാർ, ലീഗും യു ഡി എഫും ഭരിക്കുന്ന കുറേ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രമേയം പാസ്സാക്കി പത്രത്തിൽ വലിയ വാർത്ത കൊടുത്തിരുന്നു, ഞങ്ങളിവിടെ നടപ്പാക്കില്ല. എല്ലാവരും നടപ്പാക്കുകയും ആ വരുമാനം വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാർ.